അസ്സലാമു അലൈക്കും. നമ്മുടെ മക്കളെ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ? എത്രയും ആഘോഷിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ആഘോഷിപ്പിക്കും അല്ലേ. കാരണം എന്താ? നമ്മളെ മക്കളെ കല്യാണം അല്ലേ, ആഴ്ച ആഴ്ചയിലല്ല ആഴ്ചയിൽ ഒരിക്കലല്ലേ കല്യാണമുള്ളൂ. ചിലവർ രണ്ടും മൂന്നും കെട്ടണവരുണ്ട്, അത് അവരുടെ ഭാഗ്യം. തലയിലെടുത്ത് ചിലവർക്ക് ദൈവം കൊടുക്കും, നീ രണ്ടും മൂന്നും കെട്ടിക്കോ, അത് അവരാ ചിലവർക്ക് കിട്ടുന്ന ഭാഗ്യം അല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് രണ്ടും മൂന്നും കുട്ടികളുള്ള ഒരു അച്ഛനും അമ്മക്കും. അപ്പൊ ആ അച്ഛനും അമ്മയും പറയും, നമ്മളെ മക്കളെ കല്യാണം എത്രയും നന്നാക്ക, പാവങ്ങളായാലും പണക്കാരായാലും. പാവങ്ങളൊക്കെ കടം മേടിച്ചിട്ടൊക്കെ നല്ല കല്യാണങ്ങളാക്കും അല്ലേ, അതല്ലേ ലോൺ എടുക്കും. പണക്കാർക്ക് പിന്നെ പറയണ്ടല്ലോ, അവരുടെ കയ്യിൽ കാശുണ്ട്. അപ്പൊ എത്രയും സന്തോഷിക്കാൻ പറ്റുമോ അത്രയും സന്തോഷിക്കാം. പക്ഷേ ഇന്നത്തെ കൊറോണയും കോവിഡും വന്നപ്പോ കാശുള്ളവരും കാശില്ലാത്തവരും ഒരേ നിയമമാണ്. എന്താ ലിമിറ്റഡ് ആൾക്കാരെ വെച്ച് നിങ്ങൾ കല്യാണം നടത്തിക്കോ, കല്യാണം നടത്തണ്ടെന്നൊന്നും ഗവൺമെന്റ് പറയണില്ല. കല്യാണം നടത്തിക്കോ, മക്കളെ കല്യാണം നടത്തിക്കോ നേരത്തിന്. പക്ഷേ നിയന്ത്രണം വെക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല പാവങ്ങൾക്കും പണക്കാർക്കും ഒരേ നയമാണ്. അപ്പം നമ്മളെ അടുത്ത് ഇപ്പം അടുത്ത് രണ്ടു ദിവസം മുമ്പാണ് തോന്നുന്നത് മധുരയിലൊരു വിചിത്രമായ കല്യാണം കണ്ടു. എന്താ നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് എന്താ പറഞ്ഞേക്കണേ, ലിമിറ്റഡ് ലോക്ക്ഡൗൺ ഓർക്കണം, ക്വാറന്റൈൻ വേണം, എന്നിട്ട് നിങ്ങൾ ആഘോഷങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ മധുരയിലത്തെ കല്യാണത്തിൻ്റെ ചെക്കൻ പറഞ്ഞേ പെണ്ണിനോട് പറഞ്ഞേ, നമുക്ക് ഭൂമിയിലല്ലേ കല്യാണം നടത്തുമ്പോൾ നിയന്ത്രണമുള്ളൂ. അവിടെ മധുരയിലാണെങ്കിൽ 10 ആളിക്കുള്ളിൽ കല്യാണം നടത്താൻ പാടില്ല, അത്ര 10 ആളിക്കുള്ളിൽ കൂടാൻ പാടില്ല എന്ന്. കല്യാണങ്ങളൊക്കെ വരുമ്പോഴില്ലല്ലോ. അപ്പൊ ചെക്കൻ പറഞ്ഞേ, നമുക്ക് ഭൂമിയിലല്ലേ നിയന്ത്രണമുള്ളൂ, നമുക്ക് ആകാശത്ത് പോകാം, നിന്നെ ഞാൻ ആകാശത്ത് വെച്ച് കെട്ടുന്നു. അങ്ങനെ ഇവർ എന്ത് ചെയ്ത്, സ്പൈസ് ജെറ്റിൻ്റെ ചാർട്ടേഡ് വിമാനം ബുക്ക് ചെയ്തു. എന്നിട്ട് ഇവർ 167 പേരെയും കൊണ്ട് ബന്ധുക്കാരും സ്വന്തക്കാരും കൂട്ടുകാരൊക്കെ കൂടെ വിമാനത്തിൽ അങ്ങോട്ട് പോയി. മധുര എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് വിമാനം കയറിപ്പോയിട്ട് അവർ മധുര മീനാക്ഷി ക്ഷേത്രത്തിലാണ് കല്യാണം നടത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഉദ്ദേശം വെച്ച് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ മേലെ ഫ്ലൈറ്റ് അങ്ങോട്ട് നിർത്തിക്കൊണ്ട് ആ ദേവിനെ സാക്ഷി നിർത്തി. പിന്നെ ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ ബന്ധുക്കാരൊക്കെ സാക്ഷി നിർത്തി. 167 പേരല്ലേ, ചെക്കൻ പെണ്ണിനാട് കെട്ടി, എല്ലാവരും മതി മറിഞ്ഞങ്ങട് ആഘോഷിച്ചു. എങ്ങനെ, മാസ്ക് ഇട്ടിട്ടുണ്ടായില്ല, പിന്നെന്താ ഡിസ്റ്റൻസ് കീപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ 10 പേർക്ക് വേറെ എത്ര, 167 പേര്. അപ്പൊ 10, 157 പേര് എക്സ്ട്രാ അങ്ങോട്ട് ഒന്നിച്ച് നിന്നും കണ്ടിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ആഘോഷിച്ച്. ഫോട്ടോഗ്രാഫറും അതിൻ്റെ ഉള്ളിലെ പൈലറ്റും അതിൻ്റെ ഉള്ളിലെ വേറെ സ്റ്റാഫും എല്ലാവരും കൂടെ ഞങ്ങൾ ആഘോഷിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോകളൊക്കെ എടുത്തിട്ട് പുറത്തേക്കാക്കി. ഞങ്ങൾ വിമാനത്തിലാണ് കല്യാണം നടത്തുന്നത്, ഞങ്ങൾ ഗവൺമെൻറ്റിനെ പറ്റിച്ചേ, ഞങ്ങളുടെ ഗവൺമെൻറ് ഇപ്പം എന്താ ഞങ്ങളെ ചെയ്യാൻ പോണേ എന്നുള്ളതിലാണ് ഇവർ ഫോട്ടോ വീഡിയോ ഒക്കെ പുറത്തേക്കാക്കി വൈറലായി. അങ്ങനെ സന്തോഷിച്ച് രണ്ട് കൂട്ടരും തിരിച്ചു പോരാണ്. രണ്ടു കൂട്ടരല്ല, ചെക്കനും പെണ്ണും എല്ലാവരും കൂടെ തിരിച്ചു വന്നപ്പോൾ ദാ തഥൈവ, എന്തായി, പുലിവാലായി, വാല് പിടിച്ച് പുലിവാലായി. എന്താ കാരണം, എന്താ ഗവൺമെൻറ് പറഞ്ഞ നിയമങ്ങളൊക്കെ അവർ ലംഘിച്ചു. എന്താ, മാസ്ക് ഇട്ടിരുന്നില്ല, ഡിസ്റ്റൻസ് കീപ്പ് അപ്പ് ചെയ്തിരുന്നില്ല. 10 പേർക്ക് വരെ ഒരു 167 പേര് ചെക്കനും പെണ്ണും അടക്കം ആണെന്ന് തോന്നാം, അല്ലാണ്ട് തോന്നും ചെക്കൻ പെണ്ണ് കൂടാതെ 167 പേര് ആയതുകൊണ്ട് ഇപ്പം കേസ് ചെക്കൻ്റെ പേരിൽ വന്നു. ഇനി അത് കൂടാതെ വിമാനക്കമ്പനിയുടെ പേരിലും വന്നു എന്നാണ് പറയുന്നത്. വിമാനക്കമ്പനി എന്തുകൊണ്ട് ഇത്രയും പേർക്ക് വിമാനം വാടകയ്ക്ക് കൊടുത്തു? പിന്നെ പൈലറ്റ് ഓടിച്ചിരുന്ന പൈലറ്റിനുണ്ട് കേസ്, ഫോട്ടോഗ്രാഫർക്കുണ്ട് കേസ്, അതിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന മറ്റുള്ള സ്റ്റാഫിനൊക്കെ കേസായി. പിന്നെ പോയ 167 പേർക്കും കേസായി. അപ്പം അതേ ഗവൺമെൻറ്റിനെ പറ്റി ചെയ്യാൻ പോയി. നമുക്ക് അസൂയപ്പെട്ടൊരു കാര്യമൊന്നുമില്ല, അവർ കല്യാണം നടത്തിയതിനല്ലാട്ട കേസ്, വിമാനത്തിൽ കല്യാണം നടത്തിയതിനല്ല കേസ്, നമ്മുടെ പ്രോട്ടോകോൾ, ഇന്നത്തെ കൊറോണയുടെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് കല്യാണം നടത്തിയതിനാണ് ഗവൺമെൻറ് ഇപ്പോൾ കേസ് കൊടുത്തത്. പോലീസുകാർ കേസ് എടുത്തേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്മറൈനിൽ കല്യാണം നടത്താമേ, വെള്ളത്തിൻ്റെ അടിയിൽ, ഒരു കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഇതാ വെള്ള മുങ്ങിക്കപ്പലേ, അതിലൊക്കെ കല്യാണം നടത്തുക. പക്ഷേ നമ്മളെ പ്രോട്ടോകോൾ, കൊറോണയുടെ പ്രോട്ടോകോളിൽ ലംഘിക്കാൻ പാടില്ല, അത് പാലിക്കന്നെ വേണം. അതിനിപ്പോൾ ആരായാലും പാവങ്ങളായാലും പണക്കാരായാലും ഒരേ നിയമമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിൽ കല്യാണം നടത്താമേ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർഗ്രൗണ്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ കല്യാണം നടത്താമേ, ഇനി പോട്ടെ പാരച്യൂട്ടിൻ്റെ ഉള്ളിൽ പോയി കല്യാണം നടത്താം, അതൊക്കെ നടത്താം.
പണ്ടത്തെ കാലത്തുണ്ടല്ലോ നമ്മളെ സേട്ടുമാരുണ്ടല്ലോ, കല്യാണം നടത്തിയിരുന്നു. അവർ പണക്കാരല്ലേ, അപ്പോൾ അവർ വിമാനത്തിലാണ് അവരെ വീട്ടിൽ കൊള്ള പൂമാല കൊണ്ടെത്തിയിരുന്നത്. മണിയറ ഒരുക്കാനും പുതിയണ്ണിന് മുല്ലപ്പൂ വെക്കാനും വിരുന്നുകാർക്കും കൂടെ കല്യാണത്തിന് വരുന്ന ആൾക്കാർക്ക് മുല്ലപ്പൂ വെക്കാനൊക്കെ അവർ വേറെ രാജ്യത്തു നിന്ന് പാകിസ്ഥാനിൽ നിന്നൊക്കെ ഫ്ലൈറ്റിനാണ് വിമാനത്തിലാണ് മുല്ലപ്പൂവൊക്കെ കൊണ്ടെത്തിയിരുന്നത് പൂക്കൾ. അപ്പോൾ അതിനൊന്നൊരു കേസിൽ അത് അന്ധകാലം. അന്ധകാലം ഇന്നിപ്പോൾ കാലം മാറി. ഇന്നെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ഒരു വർഷത്തിനിടയിൽ കാലം മാറി. കാരണം എന്താ, ഇപ്പോൾ കൊറോണയും കോവിഡ് കൂടിയിരിക്കുമ്പോൾ ഗവൺമെൻറ് കർശനമായ നിയന്ത്രണമുണ്ട്. അത് നമ്മളെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ ലംഘിച്ചു കൊണ്ടാണ് ഇവർ ആകാശത്ത് പോയിട്ട് ഒരുപാട് പേരെയും കൊണ്ടുപോയിട്ട് 167 പേരെയും കൊണ്ടുപോയി കല്യാണം നടത്തി ആഘോഷിച്ച് തിരിച്ചു പോകുന്നത്. അതാണ് കുറ്റം. അല്ലാണ്ട് ഫ്ലൈറ്റിൽ കല്യാണം നടത്തുന്ന ഒരു കുറ്റമല്ല. ആർക്കും ഒരു അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവർക്ക് കാശുണ്ട്, കാശുള്ളവർ എന്ത് വേണേലും ചെയ്യട്ടെ. പക്ഷേ ഇത് അങ്ങനെ ഇതാ ഇപ്പം. അപ്പം അവർ പറഞ്ഞു, മറുപടി പറയണം എന്താണെന്നാ, ഞങ്ങളെ പോയ ആൾക്കാരൊക്കെ ടെസ്റ്റ് ചെയ്തിരുന്നു, ഞങ്ങളെല്ലാവർക്കും നെഗറ്റീവ് ആയിരുന്നു. അത് കാര്യമായിരിക്കും, അവർ ചെയ്ത കാര്യം കറക്റ്റാണ്. നെഗറ്റീവ് ആൾക്കാരെ മാത്രമേ അവർ കൊണ്ടുപോയിട്ടുള്ളൂ. പക്ഷേ അവർ ലംഘിച്ചിരിക്കുന്നത് പ്രോട്ടോക്കോളാണ്. എന്താണ്, മാസ്ക് ഇട്ടിട്ടില്ല, ഡിസ്റ്റൻസ് കീപ്പ് ഔട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് പേര് ഒന്നിച്ചു നിന്ന് എബൌട്ട് 167 പേര്. അതാണ് അവർ ചെയ്ത കുറ്റങ്ങൾ. അവർക്ക് 10 പേരെ കൊണ്ടായാൽ മതിയായിരുന്നു. കല്യാണം ഗംഭീരമായിട്ട് ആകാശത്ത് നടത്തിയിട്ട് തിരിച്ചു പോരായിരുന്നു. ഇപ്പം കേസിൻ്റെ മേലിൽ കേസാണ് വരുന്നത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ അവർക്ക് ക്വാറന്റൈൻ, അത്രേ എല്ലാ ആൾക്കാർക്കും ക്വാറന്റൈൻ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ദേഷ്യപ്പെട്ടേക്കുക അവരെ മേലെ. അപ്പോൾ ക്വാറന്റൈനിൽ വെച്ചേക്കുക. ഇനി ആർക്കെങ്കിലും അബദ്ധവശാൽ ഒരാൾക്കെങ്കിലും കൊറോണ പെട്ട് കഴിഞ്ഞാൽ എന്തെന്നാ പേര്, ചെക്കൻ്റെ പേര് എന്താ, രാജേഷേ, നീ പെണ്ണിനോട് പറഞ്ഞില്ലേ നമുക്ക് കല്യാണം എവിടെ വെച്ചാണ്, ആകാശത്ത് വെച്ച് നടത്താന്ന്. അതിപ്പോൾ നീ എന്താ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ കല്യാണത്തിനെ പറ്റി ചില ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് പറയുന്നുണ്ട്. ഓ, ആകാശത്ത് വെച്ച് കല്യാണം നടത്തി, ദൂർത്തടിച്ച് കാശ്, ആ പൈസ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ കുറേ പെൺപിള്ളേരെ കെട്ടിക്കാർന്നില്ലേ, പാവങ്ങളായ പെൺപിള്ളേരെ കെട്ടിക്കാർന്നില്ലേ, കുറേ കോവിഡും കൊറോണയും ബാധിച്ച് കിടക്കണ കുറേ പാവങ്ങൾക്ക് സഹായിക്കാറുന്നില്ലേ, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് അയാളെ നേരെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നുണ്ട്. ആ കാര്യത്തിൽ ഞാൻ യോജിക്കണില്ല. അദ്ദേഹത്തിൻ്റെ കാശ് അദ്ദേഹം എങ്ങനെ ചെലവഴിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കും. അദ്ദേഹത്തിൻ്റെ കല്യാണം എവിടെ വെച്ച് നടത്തണമെന്ന് അദ്ദേഹം തീരുമാനിക്കും. എങ്ങനെ ദൂർത്തടിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കും. ഒരുപക്ഷെ അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്നുണ്ടാവും, അത് പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതായിരിക്കും. പക്ഷേ ഗവൺമെൻറ് അദ്ദേഹത്തിന് നേരെ കേസെടുത്തത് എന്തിനാണെന്ന് നമ്മൾ അറിയണം. അദ്ദേഹം ദൂർത്തടിച്ചതിനൊന്നുമല്ല, ആകാശത്ത് പോയി കല്യാണം കഴിച്ചതിനുമല്ല, പാവങ്ങളെ സഹായിക്കാത്തതിനുമല്ല, അദ്ദേഹത്തിൻ്റെ പൈസ അവിടെ ഇട്ട് ആകാശത്ത് കൊണ്ട് ചെലവഴിച്ചതിനുമല്ല. അദ്ദേഹം കോവിഡും കൊറോണയും മാനിക്കാണ്ട് അതിൻ്റെ പ്രോട്ടോക്കോൾ ലംഘിച്ചു കൊണ്ട് ആകാശത്ത് വെച്ച് കല്യാണം കഴിച്ചതിനാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. അല്ലാണ്ട് അദ്ദേഹത്തിന് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇപ്പോൾ രാജേഷ് കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ഭൂമിയിലേക്ക് തിരിച്ച് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓർക്കാമായിരുന്നു, നിങ്ങളെ മധുരയിൽ നിങ്ങളെ വീടുണ്ട്, നിങ്ങളെ വീട്ടുകാരൊക്കെ ഉണ്ട്, ഭൂമിയുണ്ട്, നിങ്ങളെ ഗവൺമെൻറ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ ഓർക്കണമായിരുന്നു അല്ലേ. ഒരർത്ഥത്തിൽ നിങ്ങൾക്ക് തിരിച്ചു വരണ്ടായിരുന്നു അല്ലേ. അവിടെ തന്നെ നിങ്ങൾക്ക് ആ ഫ്ലൈറ്റ് നിങ്ങൾക്ക് വാങ്ങിയിട്ട് അവിടെ തന്നെ വീടാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ അങ്ങോട്ട് താമസിച്ചാൽ മതിയായിരുന്നു അല്ലേ. അതല്ലേ നല്ലതായിരുന്നു, ഇതിനേക്കാളും ഭേദം. കുരുവാലയല്ലേ തിരിച്ചു വന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. വല്ലതും പറയാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി ബൈ.